വെറുതെ സംസാരിക്കും. അവരെയും പ്രതീക്ഷിച്ച് മണിക്കൂറുകളോളം നിൽക്കേണ്ടിയും വരും. ചിലപ്പോൾ കാത്തിരിപ്പ് ദിവസങ്ങളോളം തുടരും. നിന്ന് നിന്ന് മടുക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോയാലോ എന്ന്. പക്ഷെ എൻ്റെ പൊന്നിൻ്റെ വിശക്കുന്ന മുഖം കാണുമ്പോൾ വീണ്ടും വെറുതെയെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാൻ തോന്നും. ഇന്നും ആരും കിട്ടിയില്ലല്ലേ? അതെ, ഇന്നത്തെ ഞാൻ മതിയോ? ആരായാലും എനിക്കൊരുപോലെ കാശ് കിട്ടിയാ മതി. കാശോ ചേച്ചി, ഇതൊക്കെ ഒരു സഹകരണമല്ലേ? സഹകരണം കൊണ്ടേ അടുപ്പത്ത് തീ കത്തില്ല. അതുകൊണ്ട് മോൻ പോയിക്കോ. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. 2222 ചോദ്യങ്ങളും അവയ്ക്കുള്ള ചോട്ടാ മറുപടികളും. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. അപ്പപ്പാ, 2222 ചോദ്യങ്ങളും അതിലുള്ള സൂപ്പർ മറുപടികളും. 10 രൂപ മാത്രം മേടിച്ചോ. നല്ല ബുക്കാണ്. എന്തിന് വായിക്കാം? വേണ്ടേ? പുസ്തകമൊക്കെ ആർക്ക് വേണം? അപ്പാപ്പന് പറ്റിയതാ. ഷക്കീല ചേച്ചിയുടെ കിടിലൻ ലേറ്റസ്റ്റ് പോസ്റ്റ്. കാലം കഴിഞ്ഞില്ലേ, അവളെയൊന്നും ആർക്കും വേണ്ട. അപ്പാപ്പ, 6-ാം ക്ലാസ്സിൽ ഒരു കൊച്ചിന്റെ ഉണ്ട്. കൊച്ചി കൊള്ള 100 രൂപയാകും. ഈ കള്ളന്മാര് മാന്യമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല. 2222 ചോദ്യങ്ങളും അവയ്ക്കുള്ള ചൂട്ടാ മറുപടികളും. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. പോയിട്ട് വരാം. ചെല്ലി ചെല്ലി. സാറേ വാ. അല്ലേലും ഈ പോലീസുകാരിങ്ങനാ, തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതൊരു മേല. ഹലോ സാറേ, എന്താടി? കാശ് തന്നില്ല. കാശോ? എന്തിന്? എന്തിനാ? എന്റെ മടിക്കുത്തഴിച്ചേന്. ഞങ്ങൾ സാറിന് കാശ് തരാറില്ല. അത് പറ്റില്ലല്ലോ സാറേ, എനിക്ക് വാങ്ങിയല്ലേ പറ്റൂ. എന്റെ കുട്ടി പട്ടിണിയാ. അവളുടെ വിശപ്പ് മാറ്റാനാ സാറിന്റെ കൂടെ വന്നേ, അല്ലാതെ പേടിച്ചിട്ടല്ല. ഓഹോ, നീ എന്റെ കാശ് വാങ്ങുന്നൊന്ന് കാണണോടി. ഉള്ളിലിട്ട് അഴിയെണ്ണിക്ക് ഞാൻ. ഓളോ, ജീവിക്കാൻ വഴിയില്ലാതെ നിൽക്കുന്ന പെണ്ണിന്റെ മടിക്കുത്തൊഴിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു. കൊള്ളപ്പൂ. ഇതുപോലെ ഞാൻ ഒരുപാട് സാറന്മാരെ കണ്ടിട്ടുള്ളതാ. കാശ് തന്നിട്ട് പോ സാറേ, നാണം കെടാതെ. കൂടുതൽ മുരളണ്ട. നിങ്ങളൊക്കെ കൂടി ചാർത്തി തൊന്നൂറ് ഓമന പേരുണ്ട് എനിക്ക്. വേശ്യ. എന്നെ പോലൊരു വേശ്യ കൈ വെച്ചു എന്നറിഞ്ഞ സാറാകെ നാറും. അത് വേണോ? നിക്ക് നിക്ക്. ഇത് വെച്ചോ. നമ്മളോടാ കളി. പോ. തുടർന്നുള്ള യാത്രകൾ അത്ര സുന്ദരമായിരുന്നില്ല. എല്ലാവർക്കും സംഭവിച്ചത് തന്നെ എനിക്കും. എന്നെയും ആർക്കും വേണ്ടാതായി. എൻ്റെ കുട്ടി പട്ടിണിയുമായി. പുസ്തകത്താളുകൾക്കുള്ളിലായാലും എല്ലാം വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന അഗ്നിക്കരികിലാണെങ്കിലും ഇന്നലകളിലെ ഞാൻ ഇന്നത്തെ വെറും ഓർമ്മകൾ മാത്രമാണ്. ആ ഓർമ്മകൾ വാരിക്കൂട്ടുമ്പോൾ മനസ്സ് പതറുന്നു. ഇനി ഈ പുക പോലെ എനിക്ക് പറക്കണം ആകാശത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക്. അവിടെ എൻ്റെ സഖാവുണ്ടാവും. എന്നോ പറയുവാൻ മറന്നത് ഓർത്തെടുക്കാൻ മാത്രം ഞാനും സഖാവും ഒന്നിച്ച് നടന്ന വഴികളിൽ ഞാൻ തനിയെ തിരിച്ചു നടക്കുമ്പോൾ വിങ്ങുന്ന ഒരു ഓർമ്മയായി, ആ നൊമ്പരത്തിനിടയിലും ഒരാശ്വാസമായി, ഒരു തലോടലായി എന്റെ സഖാവ്. എന്തിനാ സഖാവേട്ട എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? സ്വന്തം അച്ഛൻ തന്നെ പിഴപ്പിച്ചവളാ. എന്നിട്ടും ആ എന്നെ ഞാൻ സ്നേഹിച്ചത് നിന്റെ ശരീരത്തെയല്ല, ഈ മനസ്സിനെയാണ്. അച്ഛനെന്തോ വൃത്തികേട് കാണിച്ചെന്ന് കരുതി ഈ മനസ്സ് കളങ്കപ്പെട്ടിട്ടില്ല, അതെനിക്കറിയാം. പക്ഷെ ഞാൻ... വേണ്ട, ഒന്നും പറയണ്ട. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രം ചിന്തിക്കുക. ഇതെല്ലാം നിന്റെ തോന്നലുകൾ മാത്രമായിരുന്നു. അപ്പോ എന്റെ അമ്മ എനിക്ക് നഷ്ടമായതും ഒരു തോന്നലായിരുന്നു. അമ്മയടുത്ത് പോവാൻ പോയ എന്നെ എന്തിനാ ആശുപത്രി കൊണ്ടുപോയത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിന്നെ വേണം, ഈ സമൂഹത്തിനും. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവരെൻ്റെ സഖാവിനെ പോലല്ല, അവർക്കെല്ലാം എൻ്റെ ശരീരത്തോടായിരുന്നു കൂടുതലിഷ്ടം. പോകുന്നതിന് മുൻപ് എല്ലാ കടങ്ങളും വീട്ടണം, ഒന്നും ബാക്കിയാവരുത്. ചേച്ചി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണോ? ദോശയോ മറ്റോ? വേണ്ട, ഒന്നും വേണ്ട. ഇനി കഴിക്കാനുള്ളത് എന്റെ കയ്യിലുണ്ട്. എന്നാ ശരി. നീ പോയോ? ഇല്ല. എന്താ ചേച്ചി? മുരുകനെ ഞാൻ വിളിക്കുന്നു പറ. ആ പൊട്ടിക്കരയുന്ന ഒരു വളത്തുണ്ടിന്റെ ഗദ്ഗതവുമായി ഞാൻ യാത്രയാവുകയാണ്. പോയിപ്പോയ കാലത്തെ ആ കുപ്പിവിളക്കെലുക്കത്തിലേക്ക്. അവിടെ എന്റെ സഖാവുണ്ടാവും എന്നെ സ്വീകരിക്കാൻ. ഈ യാത്രയിൽ എനിക്ക് വേണ്ടി കരയാൻ ആരും ഉണ്ടാവില്ലെന്നറിയാം. മറ്റാരും കൂടെ വരില്ലെന്നും എൻ്റെ ഈ യാത്ര കാരണം ആരും ക്രൂശിക്കപ്പെടരുത്. കുരിശു മരണം മഹത്വരമെങ്കിലും അതൊരുപാട് വേദനിക്കും. ആരോടും പരിഭവമില്ല, ഒന്നിനോടും. ഒരു ജീവിതബാധ കാട്ടിത്തന്ന അച്ഛനോടും ആങ്ങളയോടും സമൂഹത്തോടും ആരോടും. എങ്കിലും ഒന്നും പറയാതെ വയ്യ. പ്രിയ മാധ്യമ പ്രവർത്തകരെ, നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ എഴുതുന്ന അക്ഷരങ്ങൾ അഗ്നിയാണെന്ന്. അതിൽ എന്നെ പോലെയുള്ള ആയിരങ്ങൾ വെന്തെരിയുകയാണെന്ന്. ബലിയാടാക്കപ്പെടുന്ന എന്നെ പോലുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?